നമുക്ക് ഇന്ന് ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കട്ട് ചെയ്യാം. ഫസ്റ്റിലെ തന്നെ ഈ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ ഏത്തക്ക ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പൊളിച്ചെടുക്കാം. പൊളിച്ചെടുക്കുമ്പോൾ നമ്മൾ ഏത്തക്കായും കൂടെ പൊളിച്ചെടുക്കരുത്, തൊലി മാത്രം പൊളിച്ചെടുത്താൽ മതി. അതിനാണ് ഞാൻ ഇങ്ങനൊന്ന് വരഞ്ഞു കൊടുത്തത്. കണ്ടോ, ഇതേപോലെ കണ്ടോ, നന്നായിട്ട് നമ്മുടെ തൊലി ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് തൊലി നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലെ 4 ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരളവിലാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ നമുക്കിതേപോലെ ഈ ഏത്തക്കായുടെ തൊലിയെല്ലാം പൊളിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തൊലി കളയണ്ട കേട്ടോ, നമുക്കിത് തോരൻ വെക്കാമേ. തോരൻ വെക്കാൻ ഇത് നല്ലതാണ്, നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ പൊളിച്ചെടുത്തതിന് ശേഷം ഇത് മഞ്ഞപ്പൊടി വെള്ളത്തിലോട്ടാണ് ഞാനിത് ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കായും പൊളിച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളാംശം എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ആദ്യത്തേത് ഇതേപോലെ പൊളിച്ചെടുത്ത് നമുക്ക് മഞ്ഞപ്പൊടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ കായൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ജലാംശം എല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ശർക്കര വരട്ടിയുടെ ആ ഒരു സൈസിൽ നമുക്കിത് കീറിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ ഒരു കായ എടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, 2 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു പീസും കൂടെ ആക്കണം. നമുക്ക് ഒരുപാട് ഇതിപ്പോൾ ഒരുപാട് വലിയ പീസായിരിക്കും നമുക്ക് ശർക്കര വരട്ടിക്ക് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിതിൻ്റെ നടുവിൽ കൂടെ ഒരു പാർട്സും ഒരു വരയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ശർക്കര വരട്ടി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടോ, നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം തന്നെ ഉണ്ടോ, ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ശർക്കര വരട്ടി നമ്മൾ ചരിച്ചും കട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നേരെയും കട്ട് ചെയ്തിടാം. ഇപ്പം ഞാൻ ഇത് ചരിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ രണ്ടും ആ കണ്ടോ കീറിയ 2 പാർട്സില്ലേ, അത് ഞാൻ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാനൊന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് സൈഡ് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതിപ്പോൾ ലാസ്റ്റിലത്തെ ഇത് ചെറുതായതുകൊണ്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ശർക്കര വരട്ടി കട്ട് ചെയ്തത്. ഇപ്പം കാണുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് അങ്ങ് വലുതായിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ ആ കോട്ടിങ് പിടിക്കാനും ശർക്കര പാവിൻ്റെ അത് ഇടുമ്പോൾ ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തത്. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ശർക്കര വരട്ടിയുടെ പാകമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റാം. നമ്മുടെ കായെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ കായ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വറുക്കാൻ ആവശ്യമായുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. ഒരുപാടങ്ങ് ചൂടായി പോവുകയും ചെയ്യരുത്. കാരണം ഒരുപാടങ്ങ് ചൂടായി പോയാൽ നമ്മൾ കായിടുന്ന സമയത്ത് അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ലെവൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കായ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഒരുപാടങ്ങ് ചൂടായിട്ടില്ല, ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക കുറച്ചിട്ട് കൊടുക്കാം. വളരെ സ്ലോയിൽ ഇട്ട് കൊടുക്കണേ. കുറച്ച് ഏത്തക്ക നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുക. കുറേശ്ശെ നമ്മൾ ഇടുന്നുള്ളൂ, കാരണം നമുക്ക് ടൈം എടുക്കും ഇത് ഇച്ചിരി കറക്റ്റായിട്ട് വരാൻ. അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് പതിയെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഈ ഒരു മീഡിയം തീയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എണ്ണ എല്ലായിടത്തോട്ടും ഒന്ന് ചെല്ലാൻ വേണ്ടിയേ. ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവണം. ഇതിൽ കിടന്ന് മീഡിയം തീയിൽ തന്നെ വെക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കായ പെട്ടെന്ന് കരിഞ്ഞു പോവും, മൂക്കത്തുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം, നല്ല ക്രിസ്പി ആവണം. അതേപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കായ കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ നമ്മളിട്ടപ്പോൾ ഉള്ള ആ കൊമളുകളെല്ലാം കണ്ടോ എല്ലാം പോയിട്ട് നമ്മുടെ കാ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമായിട്ട് കറക്റ്റായിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. പിന്നെ മാത്രമല്ല ഇതിൽ മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സൗണ്ട് വരും കേട്ടോ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് വരും. ആ ടൈം ആകുമ്പോൾ നമുക്കിത് നമ്മുടെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ കണ്ടോ നമ്മുടെ കായെല്ലാം ഞാനിവിടെ വറുത്ത് അതിൻ്റെ അകത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന കായെല്ലാം വറുത്ത് കോരണം. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് മീഡിയം തീയിലിട്ടേ നിങ്ങളിത് വറക്കാവൂ. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, എങ്കിൽ പോലും കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് വറുത്ത് കോരാം. എല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കര പാനിയാണ് നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചതിന് ശേഷം ഞാൻ 250 ml കപ്പിൽ 1/4 കപ്പോളം ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ പൊടിച്ച ശർക്കരയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുക എന്ന് പറയുന്നത് നമുക്കിതൊരു വൺ സ്റ്റിങ് കൺസിസ്റ്റൻസി ആയിട്ട് ഉരുക്കിയെടുക്കുക, അതായത് ഒരു ഒറ്റനൂൽ പരുവമായിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഉരുക്കി എടുത്തതിന് ശേഷം അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര കണ്ടോ ഞാൻ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വൺ സ്റ്റിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കാണുക എന്ന് വെച്ചാൽ ദേ ഇങ്ങനെ കുറച്ചെടുത്തതിന് ശേഷം ദേ ദേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരണം കണ്ടോ വന്നത്, അതേപോലെ വരണം. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് അരിച്ച് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇപ്പം കണ്ടോ ഞാൻ ആ ശർക്കര പാനി എല്ലാം ഒന്ന് ഉരുക്കി നന്നായിട്ട് ഉരുക്കി നല്ലതുപോലെ ആക്കിയതിന് ശേഷം ഞാനിത് അരിച്ചൊഴിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുറച്ച് പൊടി ഐറ്റംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഫസ്റ്റിലെ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം നമ്മുടെ ചുക്കുപൊടി, അത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്, അത് ചേർത്ത് കൊടുത്തു. അതേപോലെ 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളെല്ലാം ഈ ശർക്കര പാനിയിലൊന്ന് ലയിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഉണ്ട്, ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലയിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഏത്തക്ക കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇപ്പം നമുക്ക് കുറേശ്ശെ ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അതേപോലെ തന്നെ എല്ലാ ഏത്തക്കായും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വറുത്തതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് അതിലെല്ലാം ചേരുന്ന പോലെ ഇളക്കി നമ്മുടെ ഏത്തക്കായിലെല്ലാം ആ ശർക്കര പാനി പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം കണ്ടോ നന്നായിട്ടിത് ശർക്കര പാനിയൊക്കെ ഒന്ന്, ഞാനിപ്പം തീ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പിടിച്ചു. ഇപ്പം നമുക്ക് ഇട്ട് കൊടുത്ത പൊടികൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ നോക്കിയിട്ട് വേണം, മണവും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം ഇത് മതി. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കുവാണേ. പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം. വീണ്ടും ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണേ. അപ്പം കണ്ടോ നന്നായിട്ട് ഞാനിവിടെ അത് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കാമേ. അരിപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇതേ പിടിക്കണം. അതേപോലെ നമ്മൾ അരിപ്പൊടി ഇല്ലെങ്കിൽ പഞ്ചസാരപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരുപാട് മധുരം അങ്ങ് ആവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ സെപ്പറേറ്റായി കോട്ടിങ്ങൊക്കെ പിടിച്ച് കറക്റ്റാവും. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയെല്ലാം നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല തണുത്ത് ആ കോട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് ആ ശർക്കര പനിയുടെ കോട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ശർക്കര വരട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.